മകരവിളക്ക് ദർശനത്തിനെത്തിയ ഭക്തർ കണ്ണിറയെ തൊഴുത് മനം നിറഞ്ഞ് മലയിറങ്ങി. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ ഭക്തരുടെ ഇടമുറിയാത്ത പ്രവാഹം തുടരുകയാണ്. തിരുവാഭരണങ്ങൾ അണിഞ്ഞുള്ള ദർശനം നട അടയ്ക്കുന്ന ജനുവരി 19 വരെ ഉണ്ടാകും. ജനുവരി 1 മുതൽ 13,96,457 പേർ വിർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തപ്പോൾ മകരവിളക്ക് ദിവസം മാത്രം 89,939 പേരാണ് വിർച്വൽ ക്യൂ വഴി ബുക്കിംഗ് നടത്തിയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ ശനിയാഴ്ച അർദ്ധരാത്രി വരെ 46,712 പേർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കെത്തി. ശനിയാഴ്ച പകൽ പമ്പയിൽ നിലയുറപ്പിച്ച ഭക്തർ ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച പുലർച്ചെയുമായി മല കയറി എത്തിയത് മകരജ്യോതി ദർശനത്തിന് ശേഷവും സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് തുടരാൻ കാരണമായി. ശനിയാഴ്ച മകരസംക്രമ പൂജയും കഴിഞ്ഞ് രാത്രി നടയടയ്ക്കുമ്പോഴും ദർശന പുണ്യം കാത്തുള്ള ഭക്തരുടെ നിര വലിയ നടപ്പന്തൽ കഴിഞ്ഞും നീണ്ടു. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്തി മടങ്ങുന്നവരിൽ അധികവും. ശനിയാഴ്ച വൈകിട്ട് 6:50 മകരവിളക്ക് ദർശനം കഴിഞ്ഞ ഉടൻ സന്നിധാനത്തു നിന്നുള്ള ഭക്തരുടെ മടക്കയാത്ര ആരംഭിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പെത്തി ഭരണശാലകൾ തീർത്ത് മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുന്ന അയ്യപ്പ ഭക്തരാണ് വിളക്ക് ദർശനത്തിന് ശേഷം ഉടൻ മലയിറങ്ങിയത്. ഭക്തരുടെ മലയിറക്കത്തെ തുടർന്നുണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കാൻ സന്നിധാനത്ത് പ്രത്യേക യാത്രാ ക്രമീകരണം ഒരുക്കിയിരുന്നു. മകരവിളക്കിന് ശേഷമാണ് വീണ്ടും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്ര അനുവദിച്ചത്. കോവിഡിന് ശേഷമുള്ള തീർത്ഥാടന കാലമായതിനാൽ സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് സർക്കാരും ദേവസ്വം ബോർഡും പ്രതീക്ഷിച്ചിരുന്നു. ഇതിനായുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. TNI സന്നിധാനം.